നമസ്കാരം. എല്ലാവരും വ്യാഴമാറ്റത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? വ്യാഴം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ നക്ഷത്രത്തിന്, അതായത് നമ്മുടെ എന്താ പറയുന്നത് അശ്വതി ഭരണി തുടങ്ങിയുള്ള നക്ഷത്രത്തിനനുസരിച്ച് നമുക്ക് നല്ലതും ചീത്തയും വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്. ലോകത്തിലെ എല്ലാ സിവിലൈസേഷൻസിലും ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനെ കുറിച്ചിട്ടും അതിന്റെ സ്വാധീനത്തെ കുറിച്ചിട്ടും വളരെ അറിവുള്ളവരായിരുന്നു എന്ന് മാത്രമല്ല, അതിനെ മാക്സിമം പരമാവധി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകളും റിച്വൽസും ഒക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും നക്ഷത്രം അനുസരിച്ച് വ്യാഴത്തിനുണ്ടാകുന്ന മാറ്റത്തിന് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ അനുഭവിക്കാറുണ്ട്, അത് മനസ്സിലാക്കാറുണ്ട്. എന്നാൽ വീടിന്, ഓരോ ദിക്കിലേക്ക് ഇരിക്കുന്ന വീടിന് വ്യാഴമാറ്റം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ 5000 വർഷത്തിലധികമായിട്ട് നിലനിൽക്കുന്ന ഫെങ്ഷ്വൈ എന്ന് പറയുന്ന ഈ ഒരു ശാസ്ത്രം വ്യാഴമാറ്റത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും വളരെ വർഷങ്ങളായി തന്നെ, ഏകദേശം 5000 വർഷങ്ങളായി തന്നെ ഈ വ്യാഴമാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വ്യാഴം മാറുമ്പോൾ നിങ്ങളുടെ വീടിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് അറിയണമെന്നുണ്ടോ എങ്കിൽ തുടർന്ന് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ രണ്ട് കാര്യം ഓർപ്പിക്കട്ടെ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും പൈസ മുടക്കി വ്യാഴമാറ്റത്തിന് ഒരു കറക്ഷനും ചെയ്യേണ്ടതായി വരില്ല. രണ്ട്, നിങ്ങളുടെ വീടിന് യാതൊരു തരത്തിലുള്ള പൊളിച്ചുപണിയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടുള്ളൂ, ഈ വീഡിയോ ആദ്യം അവസാനം കാണുക. അതിനുവേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് യാതൊരു പൈസ ചെലവില്ലാതെ ഫെങ്ഷ്വൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുവൽ അഫ്ലിക്ഷൻ ആയിട്ടുള്ള ഈ വ്യാഴമാറ്റത്തിന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വ്യാഴം മാറുമ്പോൾ നല്ലതും ഉണ്ടാവാറുണ്ട്, ചീത്തയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ലത് ആർക്കൊക്കെയാണ് ഉണ്ടാവുന്നത്, ചീത്ത ആർക്കൊക്കെയാണ് ഉണ്ടാവുന്നത്, ഏതൊക്കെ വീടിനെയാണ് അത് സ്വാധീനിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പം എന്താണെങ്കിലും ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങേണ്ടത് ഈ തായ് സൂയ് എന്നുള്ള ഒരു വാക്കിലൂടെയാണ്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, തായ് സൂയ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. തായ് സൂയ് എന്ന് പറയുന്നത് മിലിറ്ററി ഗോഡാണ്, മിലിറ്ററി ഗോഡ്. നമുക്ക് അർജുനൻ എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു മിലിറ്ററി ഗോഡ്. അപ്പം അങ്ങനെയുള്ള ഒരു മിലിറ്ററി ഗോഡിന്റെ പേരാണ് തായ് സൂയ്. അതേപോലെ തന്നെ വേറൊരു വാക്കുകൂടെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ, വ്യാഴത്തിന്റെ മാറ്റം. അപ്പൊ ഈ രണ്ട് കാര്യവും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒരു ദിക്കാണ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യത്യസ്ത സംഗതികൾ അതിനകത്ത് ഉണ്ട്. ഈ തായ് സൂയ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞ ഒരു മിലിറ്ററി ഗോഡാണ് ഉള്ളത്. ഈ ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ളത് വ്യാഴത്തിന്റെ മാറ്റമാണ്. രണ്ടും ഒരേ ദിക്കിലാണ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടും അതുകൊണ്ട് തന്നെ ഒരു കാര്യമായിട്ട് തന്നെയാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഈ തായ് സൂയ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇതൊരു ആനുവൽ അഫ്ലിക്ഷൻ എന്നാ പറയുന്നത്, വാർഷിക ദോഷങ്ങളെന്നോ വാർഷിക ബാധകളെന്നോ ഒക്കെ പറയാവുന്ന പോലെ ആക്ച്വലി തായ് സൂയ് ഒരു വാർഷിക ദോഷം അല്ല. അതിനെ അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാർഷിക ദോഷത്തിന്റെ ഗണത്തിലേക്ക് ഇത് വന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതൊരു ദോഷമല്ല, അതിനെ നന്നായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെയിം, റെക്കഗ്നേഷൻ, റെപ്യൂട്ടേഷൻ, പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന വളരെ നല്ല ഒരു സംഗതിയാണ് തായ് സൂയ് എന്ന് പറയുന്നത്. എന്നാൽ അത് ചില സ്ഥലങ്ങളിലൊക്കെ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്നു എന്ന് പറയാം, ആക്ടിവേഷൻ അല്ല കേട്ടോ, ട്രിഗർ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ അത് നെഗറ്റീവ് ആകാറുണ്ട്. പിന്നെ ചില ആനിമൽസിന്റെ സൈനിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക്, അതായത് ചില വർഷങ്ങളിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അത് നെഗറ്റീവ് ആവുകയും ചെയ്യും. അപ്പൊ ആർക്കൊക്കെ അത് നെഗറ്റീവ് ആകുന്നതെന്ന് അറിയണം അല്ലെ, അത് നമുക്ക് നോക്കാം. അപ്പൊ തായ് സൂയിയെ ആരും ഭയപ്പെടേണ്ട, ഇതൊരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയാണ്, നമുക്ക് അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏഞ്ചലിനെ പോലെ, നമ്മളുടെ കൂടെ നിന്ന് എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു ഏഞ്ചലിനെ പോലെ ഈ ഒരു വർഷത്തിന്റെ അധിപനായിട്ടുള്ള എനർജിയാണ് തായ് സൂയി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഒരിക്കലും ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ആരും കാണരുത്. ഈ തായ് സൂയി എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, കാരണം ഇതൊരു മിലിറ്ററി ഗോഡാണ്, മിലിറ്ററി ഗോഡാണ്. ഏകദേശം 60 സിമിലർ ആയിട്ടുള്ള തായ് സൂയിസ് ഉണ്ട്. ഇതേപോലെ തന്നെ മിലിറ്ററി ഗോഡ്സ് 60 ഉണ്ട്. ഈ 60, അതായത് 60 കൂടുമ്പോഴാണ്, അതായത് ഇപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്ന തായ് സൂയി, തായ് സൂയിക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ആ തായ് സൂയിക്ക് ചില പ്രത്യേക ക്വാളിറ്റീസ് ഉണ്ട്. ഈ തായ് സൂയി ഇനി 60 കഴിയുമ്പോൾ മാത്രമേ വരികയുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ വർഷവും ഓരോ തായ് സൂയി ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴം ശരിക്ക് 12 കൊണ്ടാണ് സൂര്യന് ചുറ്റും കറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം
അറുപത് സോറി 12 മാസം എടുക്കും ഒരു വർഷം. അങ്ങനെ ഈ 60 പ്രാവശ്യം ഇങ്ങനെ കറങ്ങി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതേ തായ്സൂയുടെ എഫക്റ്റിലേക്ക് വീണ്ടും വരത്തുള്ളൂ. അപ്പൊ ഈ 60 തായ്സൂയില് ഇപ്പം ഉള്ള തായ്സൂയി, ഈ തായ്സൂയി വന്നിരിക്കുന്നത് 2022 നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ദിക്കിലാണ്. വടക്ക് കിഴക്ക് ദിക്കിലാണ് തായ്സൂയുടെ ഈ വർഷത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ദിക്കു വീടുള്ള ആളുകൾ, വടക്ക് കിഴക്ക് എൻട്രൻസ് ഉള്ളവരോ ഒക്കെ പേടിച്ച് ഓടാമെന്നല്ല പറഞ്ഞത്. വടക്ക് കിഴക്ക് വ്യാഴത്തിന്റെ സ്ഥാനം ഈ വർഷം അവിടെയാണ്. നിങ്ങളുടെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വന്നാൽ എന്തി, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ വളരെ കെയർ കൊടുക്കും അല്ലെ. അതേപോലെ തന്നെ ഈ വർഷം നിങ്ങളുടെ വീടിന് കുറച്ച് കെയർ കൊടുക്കണം, അത്രേ ഉള്ളൂ ആ ഒരു ദിക്കിൽ. ആ കെയർ കൊടുത്തില്ലെങ്കിൽ ഇയാൾ കുറെ കുഴപ്പം ഉണ്ടാക്കും. ആ കുഴപ്പങ്ങൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. ഞാൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റില്ലാത്തതെന്നൊക്കെയാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വരുന്ന ആളുടെ പേര്, ഈ വർഷം വരുന്ന തായ്സൂയുടെ പേര് ഹേ ഇ എന്നാണ്. ഇപ്പൊ ഈ തായ്സൂയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാള് ഒരു നല്ല മിലിറ്ററി, എന്താ പറയുന്നത്, ഒരു നല്ല മിലിറ്ററിക്കാരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാള് നല്ല, ഇയാളുടെ കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ ഭയങ്കര കപ്പാസിറ്റിയാണ്. അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ മീഡിയയിലും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലേ. ചില കേസുകളൊക്കെ പൊങ്ങുകയും ചില കേസുകളൊക്കെ താഴ്ന്നൊക്കെ പോകുന്നുണ്ട്. എന്നാലും വളരെ നല്ല പുതിയ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ചില ആളുകളെ ഇത് അഫക്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അത് തേച്ചു മാച്ചതും കുഴിച്ചു മൂടിയതും ആയ കേസുകളും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നല്ല കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും വളരെ മോശമായിരിക്കും ഈ വർഷം എന്ന് വേണം പറയാൻ. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ചില സംഗതികളുണ്ട്. അപ്പൊ ഇത്തിരി കുറ്റകൃത്യങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിക്കുക. അതിൽ അടുത്തതെന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷന്റെ ആളാണ്. ഈ ഒരു മിലിറ്ററി ഗോഡ്, ഇദ്ദേഹത്തിന്റെ ഒരു ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഇതൊരു മിലിറ്ററി ഗോഡാണ്, അതുകൊണ്ട് തന്നെ ഒരു സൈന്യാധിപന്, കയ്യിൽ പണമൊന്നുമില്ല, ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കടമ. എന്നാൽ ഇദ്ദേഹം അതിൽ നിന്ന് കൂടുതലായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഇദ്ദേഹം ചെയ്ത പരിപാടി, ഇദ്ദേഹം ചെന്ന് ആളുകളിൽ നിന്ന് പൈസ, ഉള്ള ആളുകളിൽ നിന്ന് പൈസ വാങ്ങി ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം, ഈ ഒരു വർഷത്തിൽ ഇപ്പൊ നമ്മൾ 2-3 വർഷമായിട്ട് കൊറോണ എന്ന് പറയുന്ന വലിയൊരു വിപത്തിൽപ്പെട്ട് ഇങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഗവൺമെന്റിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങളും, പൈസ ഉള്ള ആളുകളിൽ നിന്നൊക്കെയുള്ള ചില സഹായങ്ങളും ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ ഒരു മാറ്റം, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം ആണ്. അപ്പം അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്തായാലും നമുക്ക് 2022 ചില നല്ല ഭരണാധികാരികളെ കിട്ടുമെന്നും അതുവഴി നമുക്കൊക്കെ സാമ്പത്തികമായിട്ടും മറ്റ് രംഗങ്ങളിലൊക്കെ ചില ഉയർച്ച ഉണ്ടാകുമെന്നും, ഈ കോവിഡിന്റെ സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നും നമുക്ക് വിശ്വസിക്കാം. ഇനി ഇത് ഞാൻ പറഞ്ഞില്ല, ചില ആളുകൾക്ക് ഇത് നെഗറ്റീവ് ആകും എന്ന് പറഞ്ഞു അല്ലേ. ആർക്കാ ഇത് നെഗറ്റീവ് ആകുന്നത്? നെഗറ്റീവ് ആകുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് 3 ആനിമൽ സൈനിൽപ്പെട്ട ആളുകളാണ്. അതിപ്പോ ഉടനെ പറയാം ആരൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഈ ആരും എന്നും കാണുന്നത് പോലെ ഇതിന്റെ ഏറ്റവും അവസാനം പോയി കണ്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കാമെന്ന് വിചാരിക്കരുത്. ഇനി അങ്ങോട്ട് തുടർന്ന് ഓരോന്നിനും അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും അവസാനം ചെന്ന് ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് കേൾക്കാം എന്ന് വിചാരിച്ച് അതിന്റെ പരിഹാരങ്ങൾ മാത്രം കേൾക്കാം എന്ന് വിചാരിച്ചൊന്നും കേൾക്കണ്ട. അങ്ങനെ കേൾക്കുന്ന ആളുകൾ അത് കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിരുന്നാൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഒരു സ്റ്റാച്യൂ ഒന്നും വാങ്ങിച്ചു വെക്കണ്ട, ഇത് മനസ്സിലാക്കിയിരുന്നാൽ അതനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാവുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അത് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ ഒരു പക്ഷേ പോകുന്നു എങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ അതിന്റെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദൂഷ്യവശം അനുഭവിക്കാനുള്ളതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സാമ്പത്തിക നഷ്ടമോ, ചിലപ്പോൾ നിങ്ങളുടെ ജോലി പോവുകയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ മണിക്കൂറുകളോളം വേണം എൻ്റെ വീഡിയോ ഇനി ഇത് കണ്ടിരിക്കാം. പക്ഷേ ആ സമയത്ത് അത് കാണാനായിട്ട് തോന്നുക എന്ന് പറയുന്നത് ഞാൻ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ആളുകൾക്ക് കാണാൻ പറ്റുമായിരിക്കാം എന്നുള്ളൂ. ആയിക്കൊള്ളട്ടെ. ഇനി ഇതിന്റെ ചില ബാഡ് എഫക്റ്റുകൾ, തൊഴിൽ നഷ്ടം ഉണ്ടാക്കും, മണി ലോസ് ഉണ്ടാക്കും, നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. നമുക്ക് ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ, നമ്മുടെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഐ ടി കമ്പനിയിലൊക്കെ ആണ്, അതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ടാർഗറ്റ് ഫെയിലിയർ ആകാനായിട്ട്, അത് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ വരാം. അതേപോലെ തന്നെ അൺനെസസറി ആർഗ്യുമെന്റ്സ്, ഒരാവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കുക. വളരെ ടൈറ്റ് ആൻഡ് ടഫ് കോമ്പറ്റീഷൻ, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് നമുക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞ സർവാധിപതിയായിട്ട് നിന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ടൈറ്റ് ആൻഡ് ടഫ് കോമ്പറ്റീഷൻ അങ്ങനെ ഉണ്ടായി വരാം. അതേപോലെ തന്നെ സീരിയസ് ഇൽനെസ്, വളരെ സീരിയസ് ആയിട്ടുള്ള രോഗം
അല്ലെങ്കിൽ ആ രോഗവും അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് മുറിവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടാവുകയും അതിൽ നമ്മൾ വിക്ടിമൈസ് ചെയ്യപ്പെട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിക്ടിം ആണ് എന്നുള്ളത് അതിന് ചിലപ്പോൾ നമ്മളെ അതിനകത്തൊരു കുറ്റവാളിയാക്കി വെച്ചെന്നിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സാധ്യതകളുണ്ട്. നമ്മൾ കേസിലും വഴക്കിലും ഒക്കെ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ടാവും. നമുക്ക് ഹൃദയഭേദകമായിട്ടുള്ള ചില വാർത്തകൾ കേൾക്കേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താ പ്രണയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ബ്രേക്കപ്പ് ആവാനും അങ്ങനെയുള്ള അതുകൊണ്ട് നമുക്ക് ഒത്തിരി മെന്റൽ ടെൻഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. അതേപോലെ തന്നെ ലോസ് ഓഫ് ലവ്ഡ് വൺസ്, നമ്മൾ വളരെ സ്നേഹിച്ച ആളുകൾ ചിലപ്പോൾ മരണമടയാനൊക്കെ ഉള്ളൊരു സാധ്യത. നമ്മുടെ തൊഴിലിലും സാമ്പത്തികത്തിലും ഒക്കെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ആർക്കാ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ഇത് ആർക്കാ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ആനിമലിൽപ്പെട്ട ആളുകൾ, അതായത് മങ്കിയുടെ ഇയറിൽ ജനിച്ച ആളുകൾക്ക്. ഇപ്പം അവർക്ക് നിങ്ങൾക്ക് അറിയാം ചൈനീസ് അസ്ട്രോളജിക്കൽ അല്ലെങ്കിൽ ആനിമൽസിനെ എന്താ പറഞ്ഞാൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒത്തിരി മൊബൈൽ ആപ്പുകളും സോഫ്റ്റ്വെയർസും ഇന്റർനെറ്റിൽ ലൈവായിട്ടൊക്കെ എടുക്കാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, എന്താ പറഞ്ഞാൽ ചൈനീസ് ആനിമൽസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടും. നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇപ്പൊ നിങ്ങളുടെ ആനിമൽ, അതായത് മങ്കിയുടെ ഇയറിൽ, അതേപോലെ തന്നെ സ്നേക്കിന്റെ ഇയറിൽ, ബേർഡിന്റെ ഇയറിൽ, അതിൽ മങ്കിക്കാണ് ഏറ്റവും മോശമായിട്ടുള്ള വർഷം. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് മങ്കിക്കാണ്. ഇനി മറ്റ് രണ്ടാളുകൾക്ക് സ്നേക്കിനും പോകുന്ന അവർ സൈഡ് ക്ലാഷ് എന്നാണ് പറയുന്നത്. അവർക്ക് നേരിട്ടുള്ള ഒരു പ്രശ്നമല്ല, കുറച്ച് എഫക്റ്റ് കുറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്തായാലും കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കുഴപ്പങ്ങൾ ആർക്കൊക്കെ ഉണ്ടാവുന്ന വെച്ചാൽ ഈ മൂന്ന് ആനിമൽ സൈനിൽപ്പെട്ട ആളുകൾക്ക്. ഇനി ആർക്കാ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ഈ നോർത്ത് ഈസ്റ്റ് പോർഷനെ ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ് ചെയ്ത ആളുകൾക്ക്, ട്രിഗർ ചെയ്ത ആളുകൾക്ക്. അല്ലാതെ ആർക്കും ഈ പറയുന്ന നെഗറ്റീവ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. ഏതായാലും നോർത്ത് ഈസ്റ്റ് ഇപ്പൊ ആരാ ട്രിഗർ ചെയ്യുന്നത്? ട്രിഗർ ചെയ്യുന്നത് അവിടെ കുത്തി ഇളക്കുകയോ അവിടെ മരം മുറിക്കുകയോ മണ്ണ് കുഴിച്ച് ഇളക്കുകയോ അവിടെ ഭിത്തി പൊട്ടിക്കുകയോ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പണിപാളും. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ വളരെ മേജർ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. കൺസ്ട്രക്ഷൻ, അതായത് അവിടെ എന്തെങ്കിലും റിനോവേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മണ്ണ് കുഴിക്കുന്ന പരിപാടികളൊന്നും തന്നെ, മണ്ണ് കുഴിക്കുക, മരം വെട്ടുക, പാറ പൊട്ടിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ ഈ വർഷം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഈ ഒരു റീജിയനെ വളരെ പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പൊ ചപ്പിയവറുകളൊന്നും ഇല്ലാതിരിക്കണം. അപ്പൊ അവിടെ പോയി ചപ്പു കൂട്ടിയിട്ട് കത്തിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ അവിടെ പോയി ഒരു മരം മുറിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ആദ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആറ് ടൈപ്പുള്ള മിഞ്ചയും തൂക്കിയിടുക. ഇപ്പൊ ന്യൂ കൺസ്ട്രക്ഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. അവിടെ സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യാതിരുന്ന വെച്ചാൽ മതി. അതായത് നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയോ നോർത്ത് ഈസ്റ്റിൽ കൺസ്ട്രക്ഷൻ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പൊ ഒരു പ്ലെയിൻ ലാൻഡ് ഒക്കെ കിട്ടി കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ പരിപാടി എന്താ ഒരു കിണർ കുത്തുക. നമ്മുടെ നാട്ടിൽ കിണറിന് സ്ഥാനം കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നോർത്ത് ഈസ്റ്റിലായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കിണർ കുത്തി വെള്ളം കണ്ട് നമ്മൾ അതിനുശേഷം എന്താ പറയുന്നത് വീട് പണിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് പണി അകാരണമായിട്ട് ഒരു കാരണമില്ലാതെ തടസ്സപ്പെടാനോ ആളുകൾക്ക് അവിടെ എന്തെങ്കിലും പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ അപകടമുണ്ടാകാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേറ്റിംഗ് പ്രോബ്ലംസ് എപ്പോഴും അതിനകത്ത് അവിടെ ഉണ്ടാവാനായിട്ടോ ഒക്കെ ഉള്ള സാധ്യത, നമുക്ക് എന്തെങ്കിലും മണി ലോസ് ഉണ്ടാവുന്ന സംഗതികളോ ഒക്കെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കിണറുകൂടെ കുഴിക്കണം, നോർത്ത് ഈസ്റ്റിൽ തന്നെ ഒരു കിണറുകൂടെ ഒക്കെ കുഴിക്കണം എന്നുണ്ടെങ്കിൽ വീടിന്റെ പണി വേറെ ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്ന്, ഇപ്പൊ മാനം വന്നോ കല്ലിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തുടങ്ങില്ലേ, അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഈ നോർത്ത് ഈസ്റ്റിലെ വർക്ക് ചെയ്യാവുള്ളൂ. നോർത്ത് ഈസ്റ്റിൽ വർക്ക് തുടങ്ങുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുതെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കാം. ഇനി നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റിംഗ് ഹോമിലാണ് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇപ്പൊ ഈ വർഷം ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ അടുത്തൊരു വർഷം നോക്കിയിരിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളിപ്പോ അവിടെ കൺസ്ട്രക്ഷൻ നടക്കേണ്ട എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു വീടുണ്ടെങ്കിൽ ആ വീടിന് നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആറ് പൈപ്പുള്ള മെറ്റൽ വിൻഡ് ഹാക്കിംഗ് ഹാങ് ചെയ്തിടുക. അത് റൂമിലാണെങ്കിൽ റൂമിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പം കാറ്റടിച്ചൊന്നും അനങ്ങൂല. വെളിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ അത് അനങ്ങിക്കുള്ളൂ. അനങ്ങാതെ ഒരു വിൻഡ് ഇട്ടിട്ടൊരു കാര്യമില്ല. വിൻഡ് പർപ്പസ് തന്നെ അനങ്ങി മൂവ് ചെയ്ത സൗണ്ട് കേൾക്കണം. അപ്പം അങ്ങനെ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വിൻഡോയുടെ സൈഡിൽ വല്ലതും ഇട്ട് നോക്കുക.
അല്ലെങ്കിൽ നിങ്ങൾ റൂമിലേക്ക് ഇട്ടിട്ട് ഫാൻ ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പൊ രണ്ട് ഇപ്പൊ എത്ര 24 മണിക്കൂർ ഇട്ടോണ്ടിരിക്കണം എന്ന് വെച്ചാൽ വേണ്ട. ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് ഒരു 5 ഡേയ്സ് മുന്നേ ഇടണം. 5 ഡേയ്സ് മുന്നേ ഇടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ 5 ഡേയ്സ് മുന്നേ എന്ന് പറഞ്ഞാൽ 5 എലമെന്റ്സുമായിട്ട് ഈ എനർജി ഇന്ററാക്ട് ചെയ്യണം. അപ്പം ഈ 5 എലമെന്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി തായ്സൂയിക്കുണ്ട്. അതുകൊണ്ടാണ് തായ്സൂയെ ഒരു വർഷത്തിന്റെ അധിപൻ എന്ന് പറയുന്നത്. അപ്പം ആ അധിപനെ നമുക്ക് എല്ലാ എനർജിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഓരോ ദിവസത്തിനും ഓരോ എലമെന്റ്സ് ഉണ്ട്. ഓരോ ദിവസത്തിനും ഒരു എലമെന്റ് ഉണ്ട്, ഓരോ മണിക്കൂറിന് എലമെന്റ് ഉണ്ട്. അപ്പൊ മണിക്കൂറിന് എലമെന്റ് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓരോ ദിവസത്തിന്റെ എലമെന്റിനെ നോക്കാം. നമുക്കിപ്പോ കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ നമുക്ക് ദിവസങ്ങൾക്കായിരിക്കും, ഇപ്പൊ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ അങ്ങനെ കുറച്ച് ദിവസങ്ങളിലേക്കായിരിക്കും ഈ കൺസ്ട്രക്ഷൻ വരുന്നത്. വർഷങ്ങളിലേക്ക് ആവുകയായിരുന്നെങ്കിൽ പോലും നമുക്ക് വേറെ ഇതുള്ള കൺസിഡറേഷനിലേക്ക് പോകായിരുന്നു. പക്ഷെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ഉള്ള കൺസിഡറേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ഓരോ ദിവസത്തിന്റെ എനർജിയുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത എനർജി ഉള്ളതുകൊണ്ട് നമുക്ക് 5 എനർജിയാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വർഷം 5 ദിവസമെങ്കിലും നമ്മൾ ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ 5 ദിവസം ഇടുക, അത് പണി കഴിഞ്ഞതിന് ശേഷം 5 ദിവസം ഇടുക. ഇനി തായ്സൂയി ഞാൻ പറഞ്ഞ ആദ്യത്തെ പരിപാടി ഡു നോട്ട് ഡിസ്റ്റർബ്. ആദ്യത്തെ സംഗതി അതാണ്. നിങ്ങൾ ഇതിന് പകരം കൊണ്ടുപോയിട്ട് എന്ത് സ്റ്റാച്ചു വെച്ചിട്ടോ എന്തൊക്കെ കാര്യങ്ങൾ വേറെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഡു നോട്ട് ഡിസ്റ്റർബ്. രണ്ടാമത്തെ പരിപാടി എന്താണ്? അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കരുത്. നമ്മൾ 3 കില്ലിങ്ങിനെ ഫേസ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞല്ലോ, വടക്കോട്ട് നോക്കി ഇരിക്കണം എന്നായി വേഷം പറഞ്ഞത്. എന്നാൽ തായ്സൂയെ നോക്കി ഇരിക്കരുത് എന്നാണ് പറയുന്നത്. തായ്സൂയെ ഫേസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന വർക്ക് ടേബിളോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥിരമായിട്ടിരുന്ന ടി വി കാണുന്നത് വടക്കിഴക്കോട്ട് നോക്കിയിരുന്നാണ്. സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്നറിയോ, ടി വി ഏതെങ്കിലും വീടിന്റെ മിക്കവാറും ഒരു കോർണറിലേക്കൊക്കെ മാറിയിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ വടക്കിഴക്കോട്ട് നോക്കിയിരുന്ന ടി വി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതേപോലെ ബെഡ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുന്നത് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇരിക്കുന്ന വടക്കിഴക്കോട്ടാണോ എന്നുള്ളത് നിങ്ങൾ ആ സെറ്റിയിൽ ഇരുന്നിട്ട് നിങ്ങളൊരു മാഗ്നറ്റിക് ഒരു കോമ്പസ്, നിങ്ങൾക്ക് ഇപ്പൊ ഫോണിനകത്തൊക്കെ കോമ്പസ് കിട്ടി, ഇതേപോലെ കയ്യിൽ പിടിച്ച് ആ ഫോണിൽ കോമ്പസ് ഓൺ ആക്കി വെച്ച് ഇതേപോലെ അതിന്റെ ഈ എന്താ പറയുക ഹെഡ് പൊസിഷൻ, അതായത് നമ്മുടെ ക്യാമറ ഒക്കെ പൊതുവെ വരുന്ന ആ സ്ഥലത്തിൽ ഫ്രണ്ടിലേക്ക് ആക്കി ഇങ്ങനെ പിടിക്കുക മുന്നിൽ. അപ്പൊ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് ഏത് ദിക്കാണെന്നുള്ളത് എഴുതി വരും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലേക്കാണെങ്കിൽ ഉറപ്പായിട്ട് മാറ്റണം. ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയുന്നു, നിർബന്ധമായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇരിപ്പ് മാറ്റണം. അപ്പം നിങ്ങൾ പെർമനന്റ് ആയിട്ടുള്ള ഇരിപ്പ് നോർത്ത് ഈസ്റ്റിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ ഇരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിലിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓഫീസിലിരിക്കുന്നുണ്ട്, നിങ്ങൾ ഡൈനിങ് ടേബിളിൽ ഒത്തിരി ടൈം ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തയ്യിൽ മെഷീൻ ഇട്ടിട്ട് ഇരുന്ന് തയ്ക്കുന്നുണ്ട്, അപ്പം അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ കുക്ക് ചെയ്യാനാണെങ്കിൽ കൂടും ഒരു പരിധി നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഇപ്പം എല്ലായിടത്തും സ്റ്റൗ ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടൊക്കെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ വടക്കിഴക്കോട്ട് ഒന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പൊസിഷൻ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് വളരെ നിർബന്ധമായിട്ട് ചെയ്യണം. അതായത് വടക്ക് കിഴക്കോട്ട് അധിക സമയം ഫേസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒരു ദിവസം പോയി ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു മണിക്കൂറിലധികം നിങ്ങൾ ഈ ഒരു വടക്ക് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റികൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒത്തിരി സമയം ഇരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വടക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഇരിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഉറങ്ങുമ്പോഴും തല വെക്കുന്നത് വടക്കിഴക്കോട്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പം ഇത് നമ്മൾ നിങ്ങളുടെ കട്ടിലിന്റെ മുകളിൽ പോയിട്ടേ നിങ്ങൾ ഒന്ന് ഈ കോമ്പസ് ഒന്ന് എടുത്ത് വെച്ച് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല കോമ്പസ് ഉണ്ടെങ്കിൽ. അപ്പം ഇപ്പൊ കട്ടിലിന്റെ ഇപ്പൊ ഇതാണ് എന്റെ ഹെഡ് വെക്കുന്ന പൊസിഷൻ എങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കോമ്പസ് പിടിച്ചൊന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പൊ ഏതാ കറക്റ്റ് ഡയറക്ഷൻ എന്നുള്ളത് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ആരുടെ സഹായം ഒന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി 3 ആനിമൽസിന് വളരെ ദോഷമാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? ആർക്കൊക്കെയാണ്? ഏറ്റവും ദോഷം മങ്കിക്കാണ്, പിന്നെ ദോഷമായിട്ടുള്ളത് പിഗിനാണ്, പിന്നെ ഒന്ന് സ്നേഹിക്കനാണ്. ഈ 3 ആനിമൽസിൽപ്പെട്ട ആളുകളിൽ ഒരാളാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അയാൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നല്ല അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴോ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ഒരു ഡിസ്കഷന് പോകുമ്പോഴോ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ റെഡിഷ് കളർ ഡ്രസ്സ് ഉപയോഗിക്കുക. അപ്പൊ ഈ തായ്സൂയി, അതായത് വ്യാഴം ശരിക്കും അനുകൂലം അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരു ഇറിറ്റേറ്റിംഗ് തടസ്സങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ കുറച്ചൊരു പ്രാവശ്യം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മടി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ മടി ഒഴിവാക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഈ റെഡിഷ് കളർ ഡ്രസ്സ് ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ മാനസികമായിട്ട് കുറച്ച് ടെൻഷനുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും അല്ല, വടക്കു കിഴക്കനെ ഇളക്കി വിട്ട ആ വീട്ടിലുള്ള ആളുകൾക്കും
അല്ലെങ്കിൽ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞ മൂന്ന് ആനിമൽസിന്റെ സൈനിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്കും അപ്പൊ അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ കാര്യമുണ്ട്. അങ്ങനെ മാനസിക ടെൻഷൻ എന്ന് കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഇൽനെസ് ആയിട്ടൊക്കെ മാറും. അപ്പൊ അത് വീണ്ടും 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 കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനായിട്ടാണ് സാധ്യതയുള്ളത്. പൊതുവെ ഡയബറ്റിക് ഒക്കെ വന്ന ആളുകളെ ശ്രദ്ധിച്ചു നോക്കി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ ലൈഫിൽ ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർക്ക് ഡയബറ്റിക് ഒക്കെ അപ്പിയർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, അതനുസരിച്ച് പെരുമാറണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒരു കുഴപ്പം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് കുറച്ച് മെന്റൽ ടെൻഷനോ ആഗനിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈം കൂടുതലായിട്ട് നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുമായിട്ട് ചിലവാക്കുക. ആ ചിലവാക്കുക എന്ന് വെച്ചാൽ വെറുതെ അവിടെ പോയിരുന്ന് കള്ളുപിടിക്കാനൊന്നും അല്ല പറയുന്നത്, നിങ്ങൾ അവളുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യാം. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ലീഡേഴ്സിന്റെ സ്പീച്ചസ്, സ്പിരിച്വൽ ആയിട്ട് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേ ആരാധനാലയങ്ങളിലോ ഒക്കെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് മൈൻഡിനെ വളരെ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. നല്ല ബുക്കുകളൊക്കെ വായിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓഡിയോ ബുക്കായിട്ട് നിങ്ങൾ വായിക്കാനൊക്കെ മടിയൊക്കെയാണ് വിട്ടേക്ക്, ഇഷ്ടം പോലെ ഓഡിയോ ബുക്ക് കിട്ടും. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല നല്ല ബുക്കുകളൊക്കെ കിട്ടും. ഇപ്പം ഇക്കിഗായി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, ഈ ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബുക്കുകളൊന്നാണ് ഇക്കിഗായി എന്ന് പറഞ്ഞാൽ. ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഒരു ബുക്കാണ്. അതായത് 100 വർഷത്തിലധികം ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന ഒരു ബുക്ക്. ആ ബുക്കൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേണേൽ എന്റെ PDF വേർഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ കിൻഡൽ വേർഷൻ ഒക്കെ കിട്ടാനുള്ള എന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇട്ട് തന്നേക്കാം. അല്ലെ PDF നിങ്ങൾക്ക് പുതിയ ബുക്ക് മലയാളത്തിലുണ്ട് കേട്ടോ, അത് വാങ്ങിക്കാനൊക്കെ ഉള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാക്കാം, നിങ്ങൾ വേണം ഒന്ന് പോയി നോക്ക്. അപ്പൊ ഈ ബുക്കൊക്കെ വാങ്ങിച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാല് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തിട്ട് നമ്മുടെ മൈൻഡ് വളരെയധികം റിലാക്സ്ഡ് ആവുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ന്യൂ കൺസെപ്റ്റുകളൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് കൂടുതൽ കുറേയധികം പോസിറ്റീവായി നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാം. ഇനി അതല്ലാതെ ഈ കുറെ സ്റ്റാച്യൂസ് ഒന്നും കൊണ്ടുവെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ. ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യാണ്ട് സ്റ്റാച്യൂസ് കൊണ്ടുവെക്കുക, ഇതിന് പോക്കറ്റിൽ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഫ്ലാഗ് കിട്ടും, ചില പ്രയേഴ്സ് കിട്ടും, അതുപോലെ പല വീൽസ് കിട്ടും, നമ്മളെ യന്ത്രങ്ങൾ പോലുള്ള ചില സംഗതികളൊക്കെ കിട്ടും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ യന്ത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പൊതുവെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സുദർശന യന്ത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ശ്രീചക്രവും ഒക്കെ, ഈ യന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏത് സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാലും വാങ്ങിക്കാൻ കിട്ടും. സ്വർണ്ണക്കടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടകളിലൊക്കെ ഇവര് ഉണ്ടാക്കി റെഡിമെയ്ഡ് ആയിട്ടിങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് ഇത് അങ്ങനെ വാങ്ങിച്ച ഒരാൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? അപ്പൊ ഇതിന്റെ ഈ തായ്സൂയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില യന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ആ സാധനം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് യാതൊരു ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ റിച്വൽസ് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിച്ചാലേ അതിന് ഗുണമുണ്ടാവുള്ളൂ. ഇനി അടുത്ത ഇതിന്റെ എന്താ പറയുക, തായ്സൂയുടെ സ്റ്റാച്യുവും പിക്ചേഴ്സും ഒക്കെ വെക്കുന്നതിനെ കുറിച്ചിട്ടാണ്. തായ്സൂയുടെ സ്റ്റാച്യു പിക്ചേഴ്സ് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് മിഖായൽ മാലാഹയുടെ ചിത്രമാണ്. ഈ ചിത്രം എന്തിനാണ്, ഇത് ആരാണ്, ഇത് മിഖായൽ മാലാഹയാണെന്നെങ്കിലും തിരിച്ചറിവുള്ള ആൾക്കല്ല ഇത് വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ ആ ചിത്രം ഉപയോഗിക്കുക, അല്ലാത്തവര് അതിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ല എങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നോക്കുന്നത് 1000-ാം താരയാണ്. ഇതൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ഗോഡ്സ് ആണ്. ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നോർത്ത് ഈസ്റ്റ് റൂമിൽ വെക്കാവുന്നതാണ്. ഇപ്പൊ ഇത് എന്തിനാ വെക്കുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ താരയുടെ പിക്ചർ വെച്ചു, താര ഉപാസിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിവുള്ള ഒരാളാണ്, അതിനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, അല്ലെ മിഖായലിനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഈ മിഖായലിന്റെ ചിത്രം ഇടയ്ക്ക് കാണുന്ന സമയത്ത് മിഖായൽ മാലാഹ എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വരികയും എപ്പോഴെങ്കിലുമൊക്കെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ എന്താ പറയുന്നത് ഒന്ന് മനസ്സിലായി ഒന്ന് സ്മരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വരും. ചിലപ്പോൾ ഈ മിഖായലൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ഗോഡാണ്, അതുകൊണ്ട് ഇവിടെ ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് നമുക്ക് ഈവിൾ ഐസും അതായത് നെഗറ്റീവ് എനർജീസ്, അതായത് ഈ എന്താ പറയുന്നത് ദൃഷ്ടിദോഷം, കണ്ണുദോഷം, നാമദോഷം എന്നൊക്കെ പറഞ്ഞ പോലത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ സ്പിരിച്വൽ എനർജി കുറയുമ്പോൾ, സ്പിരിച്വൽ എനർജി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും യാഗത്തിന്റെ എനർജി കുറയുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ വന്നുപെടും. അപ്പൊ ഇതൊക്കെ വന്ന് പെടുമ്പം അത് ഈ ഇപ്പൊ തായ്സൂയുടെ പടം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഗോഡാണെന്ന് തിരിച്ചറിവില്ലാത്ത ഒരാൾ വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം ഇവിടെ ശരിക്ക് പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, അവിടെ റിനോവേഷൻസ് നടത്താതിരിക്കുക, അങ്ങോട്ട് നോക്കിയിരിക്കാതിരിക്കുക, ആ ഭാഗത്തേക്ക് തലവെച്ച് കിടക്കാതിരിക്കുക, ഇതൊക്കെയായിരുന്നു വേണ്ടത്. ഇതിന് പകരം നിങ്ങൾ അവിടെ കൊണ്ട് സ്റ്റാച്യു ഒന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകമായിട്ട് ഓർക്കുക, നിങ്ങൾ അവിടെ കൊണ്ട് ഒരു സ്റ്റാച്യു വെക്കുകയോ പട ഒട്ടിക്കുകയോ എന്തുപോലും ചെയ്തിട്ട് നിങ്ങൾ വടക്കുകിഴക്കോട്ട് നോക്കിയിരിക്കുക അല്ലെ വടക്കുകിഴക്കോട്ട് തലവെച്ച് കിടക്കുക, നിങ്ങൾക്ക് അതിന് ബാഡ് എഫക്ട് ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. അപ്പം അതൊക്കെയാണ് ശരിക്കും അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ പടം വെച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും
സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഈ പടത്തെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകൾ ഇതൊക്കെ ഇന്ന ബോർഡാണ്. ഇപ്പൊ തായ്സൂ തന്നെ 60 തായ്സൂ ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്ന തായ്സൂ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പടം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് അറിയാം ഏത് കിട്ടും എന്നുള്ളത്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ, കറക്റ്റായ പടമൊക്കെ കിട്ടിട്ട് അത് പ്രാർത്ഥിക്കാം എന്നല്ലാതെ എനിക്കൊന്നും പറയാനായിട്ടില്ല. അപ്പം ഇതൊന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി, 5 പൈസയുടെ മുടക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആ ദിക്കിനെ വടക്ക് കിഴക്കിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ ഈ ആനിമൽ സൈനിൽ മങ്കി, സ്നേക്ക്, ബോ, ഈ ആനിമൽ സൈനിൽ പെട്ടവർ വടക്ക് കിഴക്ക് മുറിയൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഈ ആൾ വടക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ റെഡിഷ് കളറുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യുക, വടക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടും. ബാക്കിയുള്ള ആളുകൾക്ക് ഇത് വളരെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും. പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട വടക്ക് കിഴക്ക് റൂം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അവിടെ ഇടയ്ക്കൊക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുന്നത്, അതായത് ഏതെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ പുകയ്ക്കുന്നത് ഈ തായ്സൂയുടെ പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ, അതായത് ആ അറ്റ്മോസ്ഫിയറിനെ കൂടെ നമ്മൾ വളരെ പോസിറ്റീവ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വളരെ കീപ്പ് ക്വയറ്റ്, നല്ല സൈലന്റ് ആയിട്ട് വെക്കുക, നല്ല വൃത്തിയാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. വീടിൻ്റെ മുൻഭാഗമാണെങ്കിൽ വീടിൻ്റെ മുൻഭാഗത്ത് ഒത്തിരി ചെരുപ്പൊക്കെ കൂടെ വാരിക്കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ഒന്നും നെഗറ്റീവ് ആക്കാതെ അതിനെ വളരെ ഡീസൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്സൂയുടെ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. തായ്സൂയുടെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ഒത്തിരി ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ഒരു ലൊക്കേഷനാണ്, അത് നിങ്ങളുടെ വീടിൻ്റെ എല്ലാവരും സ്വാധീനിക്കുന്നു. മാത്രമല്ല എല്ലാ മുറിയിലേക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെയുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പോസിറ്റീവായിട്ടും ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ. 2022 നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ ഫെങ്ഷുയൊക്കെ ചെയ്ത് അതൊക്കെ കറക്റ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തുടർന്നും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവാനായിട്ട് ഈ വീഡിയോസിലൂടെ ഇത് കണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ. എന്താണ് ടൂൾസ് ഒന്നും ഇല്ലാതെ ഫെങ്ഷി കറക്ഷൻസൊക്കെ ചെയ്യുന്ന 2022 ഫലങ്ങളെ കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്ന വീഡിയോസ് തുടർന്നുള്ള ദിവസങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ആ വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറ്റു വീഡിയോസ് കൂടെ കാണുക. അപ്പം എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.